ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചിയിലെ ഓഫീസിൽ നടത്തിയ SFI ആക്രമണവും അവരുടെ കോഴിക്കോട് ഓഫീസിൽ നടത്തിയ റെയ്ഡുമാണ് ഞങ്ങൾ ഇന്ന് റൂൾ 50 നോട്ടീസിൽ കൊണ്ടുവന്നത്. നമ്മൾ എടുത്ത നിലപാട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ വിമർശിക്കാനും അവർക്കെതിരായി പ്രതിഷേധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട്. അതേ അവസരത്തിൽ ഒരു അവസരം വീണു കിട്ടുമ്പോൾ അത് മാധ്യമങ്ങളെ വേട്ടയാടാനുള്ള അവസരമാക്കി ഉപയോഗിക്കുന്നതാണ്. ഒരു കാരണവശാലും എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും കൊച്ചിയിലെ ഏഷ്യാനെറ്റ് ഓഫീസിൽ SFI യുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതിക്രമത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. ഒരു സ്ഥലത്തും കടന്നു ചെന്ന് ഒരു ഓഫീസിൽ കടന്നു ചെന്ന് കാണിക്കാൻ പാടില്ലാത്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആ സ്ഥാപനത്തെ അധിക്ഷേപിക്കുന്ന പോസ്റ്ററുകൾ അവിടെ കൊണ്ടുപോയി പതിച്ചിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോയത്. ഇതേ SFI സംഘമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതും അടിച്ചു തകർത്തതും. അപ്പൊ ഇവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതിന് ഗവൺമെന്റും മുഖ്യമന്ത്രിയും പറയുന്നത് വളരെ ദുർബലമായ ന്യായങ്ങളാണ്. വ്യാജ വാർത്ത ഏഷ്യാനെറ്റ് ചമച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അത് വ്യാജ വാർത്തയാണെങ്കിൽ ഇതിലെ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ശബ്ദം, ആ ശബ്ദം ഇതിന് മുൻപ് തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ആ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ പുറത്ത് കേസെടുത്ത് അന്വേഷണം നടത്തി ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ അത് വ്യാജമായിട്ടുള്ള ഒരു കാര്യമല്ല ആ വാക്ക്. ആ വാക്കുകളും ആ ആരോപണവും ആ പരാതിയും യഥാർത്ഥത്തിലുള്ളതാണ്. പക്ഷെ അതോടനുബന്ധിച്ച് കാണിച്ചിട്ടുള്ള ചിത്രം, ആ ചിത്രം വേഗ വളരെ അവ്യക്തമാണ്, ബ്ലർ ചെയ്ത് കാണിക്കാൻ പാടുള്ളൂ, ഒരാളുടെ ഫേസ് കാണിക്കാൻ പാടില്ല. ആ ചിത്രത്തെ കുറിച്ചാണ് അത് വ്യാജമാണ് എന്നുള്ള വാക്കു പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ ഏഷ്യാനെറ്റിന് അത് യഥാർത്ഥ ചിത്രമല്ല, യഥാർത്ഥ വീഡിയോ അല്ല എന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാൻ പാടില്ല. പക്ഷെ അതൊരു വ്യാജ വാർത്തയാണ്. കാരണം ആ വാർത്തയുടെ പുറത്ത് കേസെടുത്ത് അന്വേഷണം നടത്തി ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളപ്പോൾ അതൊരു വ്യാജ വാർത്തയാണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. മാത്രമല്ല വ്യാജ വാർത്തകൾ ചമച്ചതിന്റെ പാരമ്പര്യം CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിക്കുകയാണ്. ഞാൻ ശബരിമലയിലെ ചെമ്പോലയെ കുറിച്ച് പറഞ്ഞു. മോൻസൺ ബാവുങ്കലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെമ്പോല വെച്ചുകൊണ്ട് ശബരിമലയിലെ ചരിത്രത്തെക്കുറിച്ച് ദേശാഭിമാനി വാർത്തയിട്ടതാണ്. രണ്ടാമത് ആണ്ടൂരിലെ പ്രവാസിയായ സാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള വാർത്തകളിട്ടാണ്. മകള് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പറഞ്ഞുകൊണ്ട് വാർത്തകളിട്ടാണ്. അവരവസാനം വന്ന് ആത്മഹത്യ ചെയ്യും, ഞാനും മകളും കൂടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് അവർ നിർത്തിയത്. മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന KM മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ അതേ ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കി ഒരു വ്യാജ കത്ത് സൃഷ്ടിച്ച് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. വ്യാജ വാർത്തകൾക്ക് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഡൽഹിയിൽ BBC ഓഫീസ് റെയ്ഡ് ചെയ്ത നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏജൻസിയായ ഇൻകം ടാക്സ് ചെയ്ത അതേ ലാഘവത്വത്തോടു കൂടിയാണ് ഇവിടെ വളരെ പെട്ടെന്ന് ഒരു കേസുണ്ടാക്കി ബിൽഡപ്പ് ചെയ്ത് MLA കൊണ്ട് പരാതി കൊടുപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിപ്പിച്ച് ക്വസ്റ്റ്യനിൽ പരാതി കൊടുത്ത് വളരെ ആസൂത്രിതമായ ഒരു നാടകമാണ്. ഞാൻ അതുകൊണ്ടാണ് നിയമസഭയിൽ അതിന്റെ സീക്വൻസ് അത് കംപ്ലീറ്റ് വായിച്ചത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു നാടകത്തിന്റെ പരിസമാപ്തിയാണ് ഈ ഏഷ്യാനെറ്റ് ഓഫീസിൽ നടന്ന ആക്രമണവും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഓഫീസിൽ നടന്ന റെയ്ഡും. അപ്പോ ജനാധിപത്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാം പുരപ്പുറത്ത് കയറി നിന്ന് സംസാരിക്കുന്ന ആളുകൾ ഒരു ചെറിയ അവസരം വീണ് കിട്ടിയാൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കണ്ണൂരിലെ നൌഫൽ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ലേഖകനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തുടങ്ങിയതാണ്. അദ്ദേഹം തില്ലങ്കേരി കേസ് റിപ്പോർട്ട് ചെയ്തു, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തു, സ്വർണ്ണ കള്ളക്കടത്തിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു, സ്വർണ്ണ പൊട്ടിക്കലുമായി CPMനുള്ള ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. അവസാനം CPM നേതാവ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ക്രിമിനലിന് ട്രോഫി സമ്മാനിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിന്റെ എല്ലാം ഫലമായി ആ റിപ്പോർട്ടറെ അവിടെ കുറെ നാളായി വേട്ടയാടുകയാണ്. നൌഫൽ ബിൻ യൂസഫ് എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് നൌഫൽ ബിൻ ലാഡൻ ആണെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ പ്രഖ്യാപിച്ചത്.
അപ്പോൾ മാധ്യമ പ്രവർത്തകനെ കുറേ നാളുകളായി സിപിഎമ്മിന്റെ കണ്ണൂർ ഘടകം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കേസും മറ്റു കാര്യങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മോഡിയുടെ അതേ ലൈനാണ്, മോഡി കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സർക്കാരും ചലിക്കുന്നത്. ആ ഇവര് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിലെ അക്രഡിറ്റഡ് പത്രപ്രവർത്തകർക്ക് അതിനകത്ത് കയറാനുള്ള അനുവാദമില്ല, എന്തുകൊണ്ട് നിഷേധിച്ചു? നേരത്തെ നിയമസഭയിൽ പത്രപ്രവർത്തകർക്ക് വരാമായിരുന്നല്ലോ, മുകളിൽ ക്യാമറ വയ്ക്കാൻ ഇപ്പൊ അനുവാദമില്ല. അപ്പൊ ഇവരെല്ലാ അവസരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിലുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ്, അത് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് പി സി വിശ്വനാഥ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായ നീക്കങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം കേരളത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ അപലപിക്കുകയും അതിനെതിരായി നിലപാടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ, ഒരു പ്രതികാര ഭരണ രംഗത്തെ, ഒരു പ്രതികാര സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വിനു വി ജോണുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു പ്രതികാരത്തിന്റെ നിലപാട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. കേരളത്തിൽ അത് അങ്ങനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ട്, ഇന്ന് അടിയന്തര പ്രമേയം ഇപ്പം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് ഓഫീസുകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളും ഗുണ്ടായിസും അതിനെതിരായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മറ്റു വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും ഇതുപോലെയുള്ള ഭരണത്തിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടായിസ് നടത്തി മാധ്യമ ഓഫീസുകൾ തകർക്കാനും അത് അവരെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ അതിക്രമങ്ങൾ നടത്താനും ഒക്കെ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നിയമം കയ്യിലെടുക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ നിയമം കയ്യിലെടുക്കുവാൻ ഭരണമുന്നണി അനുകൂലിക്കുന്നവർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുക, മാധ്യമ പ്രവർത്തകരായാലും പൊതുപ്രവർത്തകരായാലും അവരെല്ലാം വേട്ടയാടപ്പെടുക എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷം ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതിനെതിരായിട്ടാണ് പ്രതിപക്ഷ നിയമസഭയിൽ നിലപാടെടുത്തത്. പക്ഷേ അത് അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ വി സി വിശ്വനാഥ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഏഷ്യാനെറ്റിന്റെ ഓഫീസിലുണ്ടായിട്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ക്രൈംബ്രാഞ്ച് റെയ്ഡ്, അത് എന്തിൻ്റെ പേരിലായാലും അത് ആർക്കും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ മോഡി കേന്ദ്രത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നയം തന്നെയാണ് കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും അനുവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഏഷ്യാനെറ്റ് നേരെയുള്ള ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ പത്രമാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇന്ന് വി സി വിശ്വനാഥ് അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയ കടന്നുകയറ്റമാണ് ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ഓഫീസ് എറണാകുളത്ത് ആക്രമിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന നിലയിലേക്കാവുമ്പോൾ അത്തരത്തിലുള്ള മാധ്യമങ്ങളെ വേട്ടയാടുന്ന ഒരു സമീപനം, അത് വലിയ രീതിയിൽ ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഒന്നാണ്. മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയും പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തിയും ഇത്തരത്തിലുള്ള സമീപനങ്ങളുമായി മുമ്പോട്ട് പോകാമെന്ന് ഗവൺമെന്റ് കരുതുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്. ഇതിനകത്ത് ഓരോ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ, ഇന്നത്തെ ഈ അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിക്കുമ്പോഴും ഒക്കെ അനാവശ്യമായ ഇടപെടലുകളാണ് പ്രതിപക്ഷ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വരുന്നത്.
बहुमान प्रतिपक्ष नेता संसा बोधपूर्व तड़यन श्रम प्रतिपक्ष नेता पर प्रतिपक्ष असहिष्णुत अब प्रतिकूटिल भयपाड़ प्रतिपक्ष अटियंर प्रमेय तटसपा प्रतिपक्ष नेता प्रसंग तटसपान श्रम इध्यम कहमे कईक्यम अगे कमुटा कहो अब इनक ऐर विषय अब नियमपर पक्षे इवे पोलस उपयोग पोलस दुरुपयोग इवे संजातमिका अदान ई अड़क कंवाल इन वलिए जनरोषम उयर्व गवर्मेंट धीचन कहूँ चेर मत विषय इन कोचिले मालिन् ब्रह्मपुरम प्लांट तीय अदक अब वलिए गुरतर प्रश्न अब प्रतिपक्ष नेता सबमिशन उन्नचु अगर मंत्री नल्ग्य मे पूर्ण असत्य अद वलिए चूड़ वह अब ती वह अब अन्वेषण अटिमर नील मंत्री स्टेटमेंट इन अवे अवे मनपूर्व तीटा नाल अंज प्रदेश ती कती अवे वलिए पुगई विषपुग या इन्ले नियोजम विविध प्रदेश ई पुगे बुद्धिमुट स्थल चुनु अवे स्त्री कुछ बोधम कटि वीय अदर गुरतर आरोग्य प्रश्न तेटा गुरतर आरोग्य प्रश्न आलका कहिया साचर्य कुछ स्त्री अटक बोधम कटि वीय गुरतर आरोग्य प्रश्न स्कूल स्थापना कलक्टर अवधि प्रख्यापी अब मिनिस्टर इन असंब्ली नल्ग्य मरुपड़ी रु क्यों इत चूड़ कूड़ी कारण तीपिड़ा अब अन्वेषण अटिमर नीले अब तेटा रु अ गुरतर आरोग्य प्रश्न गुरतर आरोग्य प्रश्न गवर्मेंट इन वाले लघुवान ई विषयते का संबंधी समग्र अन्वेषण और कोड़ी मेल नोट अन्वेषण इन प्रति नियम मूं कहू अलिए क्रमकेड़ ऐश्यनेट आक्रमण रेडुमेल മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കരുത് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടരുത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നാളെ നിങ്ങളുടെ അവസ്ഥയും ഇതാണ് എന്ന ഭരണകൂടത്തിന്റെ വളരെ കൃത്യമായ ഒരു കീട ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീഷണിയായിട്ടാണ് ഈ നടപടിയെ നമ്മൾ കാണുന്നത് പിന്നെ ചില ആളുകൾ നിഷ്കളങ്കമായി പറയുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ജനാധിപത്യ വിരുദ്ധമായിരുന്നു മനുഷ്യാവകാശങ്ങൾ അനുവദിക്കാത്ത ഭരണകൂടങ്ങളായിരുന്നു പൗരസ്വാതന്ത്ര്യം ഇല്ലാത്ത ഭരണകൂടങ്ങളായിരുന്നു പത്രസ്വാതന്ത്ര്യം ഇല്ലാത്ത ഭരണകൂടങ്ങളായിരുന്നു ആ മാർഗം തന്നെയാണ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഏകാധിപതിയും അദ്ദേഹത്തിന് ചുറ്റും പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന സ്തുതിപാഠക സംഘങ്ങളും സർക്കാരിന്റെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന അടിമക്കൂട്ടങ്ങളും അങ്ങനെയാകണം കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെയാകണം എല്ലാ മാധ്യമപ്രവർത്തകരും എന്നാണ് അദ്ദേഹം കരുതുന്നത് അതിനെ വ്യത്യസ്തമായി വരുന്ന ശബ്ദങ്ങളെ മുഴുവൻ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളെക്കുറിച്ചും പാർട്ടി ഗുണ്ടകളെ കൊണ്ടും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ബംഗാളിൽ 34 വർഷം ഇത് ചെയ്തു ഇപ്പോ മിനിഞ്ഞാന്നാണ് അവർക്ക് ഇപ്പോ സന്ദർശക പാസ് ഒപ്പിട്ട് കൊടുക്കാൻ ഒരു എംഎൽഎ കോൺഗ്രസ്സിന് ഉണ്ടായി ഇപ്പോ ഈ നിയമസഭയ്ക്ക് അകത്ത് കയറണമെങ്കിൽ ഒരു എംഎൽഎ ഒപ്പിട്ട് കൊടുക്കണം മിനിഞ്ഞാന്നാണ് ബൈ ഇലക്ഷനിൽ നമുക്കൊരു എംഎൽഎ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതിനു മുമ്പാണെങ്കിൽ ഇവർക്ക് അതിന് അകത്ത് കയറാൻ പോലും പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മുടെ എംഎൽഎയുടെ ഉത്തരവാദിത്വം കൂടി ഇവർക്കെല്ലാം ഈ സന്ദർശക പാസ് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ഈ അവസ്ഥയിലേക്കാണ് കേരളത്തെയും കൊണ്ടുപോകുന്നത് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഞാൻ നേരത്തെ ബഹുമാനനായ ശ്രീ അനൂപ് ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ സംബന്ധിച്ച് വളരെ നിസാരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത് ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് കളക്ടർ ആഹ്വാനം ചെയ്യുകയാണ് സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് മന്ത്രി പറയുന്നത് അങ്ങനെയുള്ള ഗൗരവമുള്ള ഒരു പ്രശ്നമില്ലെന്ന് മുഴുവൻ പുകയാണ് വിഷപ്പുകയാണ് വളരെ ടോക്സിക് ആയിട്ടുള്ള പുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാരടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ പുറകിൽ കൂടിക്കിടക്കിന്റെ ഇവിടെ അഴിമതിയാണ് ഇത് കോൺട്രാക്ട് കൊടുത്ത ആളുകൾ എല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളാണ് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല നേതാക്കളുമായി ബന്ധപ്പെട്ടവരുണ്ട് അവരെല്ലാം അവരുടെ ബന്ധുക്കളൊക്കെയാണ് ഇവരൊന്നും അവരുടെ ജോലി ചെയ്തിട്ടില്ല
അതായത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പണം മേടിച്ചിട്ട് ആ ലോഡ് നീക്കം ചെയ്തിട്ടില്ല അവിടെ, ആ ലോഡ് അവിടെ കിടക്കുകയാണ്. ജൈവ ജൈവ മാലിന്യങ്ങൾ കുഴിച്ചു മൂടിയിട്ടില്ല, അതും അവിടെ കിടക്കുകയാണ്. ഇത് രണ്ടും തരം തിരിച്ചിട്ടില്ല കൃത്യമായി. അപ്പോ ഇത് മനഃപൂർവ്വമായിട്ട് തീ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇപ്പോ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ അവിടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കൊടുക്കുക. തീ കൊടുക്കാൻ വരുമ്പോൾ ഇനി കൊണ്ടുപോയില്ല എന്ന് കണക്കെല്ലാം പറയാൻ പറ്റും. ഉള്ള മാലിന്യങ്ങളുടെ കണക്കുണ്ടെന്നൊക്കെ പറയുക, 55 ലക്ഷം എന്നൊക്കെ, അതൊന്നൊരു കണക്കല്ല, വെറുതെയാണ് പറയുന്നത്. ഒരു കണക്കും സർക്കാരിന്റെ കയ്യിലുമില്ല, കോർപ്പറേഷന്റെ കയ്യിലുമില്ല. അതിനുമേ ഇതേ മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് കത്തിച്ചു കളയുക എന്നത് ഈ കോൺട്രാക്ടർമാർ ചെയ്തതാണ്. അപ്പൊ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. മന്ത്രിയാണെങ്കിൽ അന്വേഷണത്തെ കുറിച്ചല്ല പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഗൗരവതരമായ അന്വേഷണം നടക്കണം. ഇത്രയും ടണ്ണ് പ്ലാസ്റ്റിക് ഒരുമിച്ചിട്ട് കത്തിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച്? പ്ലാസ്റ്റിക് ഏറ്റവും വലിയ ടോക്സിക് ആണെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് കത്തിച്ചാൽ. പക്ഷെ ഒരു ഗവൺമെന്റ്, അതിന്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷൻ ആ കത്തിക്കൽ ഇത് ഇത്രയും ടണ്ണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് കൂട്ടുനിൽക്കാം, എന്നിട്ട് തീപിടിച്ചാണെന്ന് പറയാണ്. അപ്പൊ ഇത് അന്വേഷണം കൃത്യമായിട്ട് വേണം. ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്ത് ഗൗരവതരമായ അന്വേഷണം നടത്തണം. ഇത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടക്കുന്നത്. മന്ത്രി പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ല.